സ്വപ്നങ്ങൾ ബാക്കിയാക്കി പതിനഞ്ചുകാരിയായ ആ മകൾ യാത്രയായി. 14 കീമോ പൂർത്തിയാക്കിയ കൃപ മറിയം ലാലുവിന് 3 കൂടി ബാക്കിയുള്ളപ്പോഴാണ് നടി മഞ്ജു വാര്യരെ നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ടായത്. പ്രഥമാധ്യാപകൻ ജോർജ് വർഗീസ്, നല്ല പാഠം പ്രവർത്തകർ എന്നിവർ മുൻകൈയെടുത്ത് ആ ആഗ്രഹം സാധിച്ചു കൊടുത്തു. മഹേഷ് വിട്ടിയാർ സംവിധാനം ചെയ്യുന്ന വെള്ളരിക്ക പട്ടണം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായി സ്കൂളിലെത്തിയ മഞ്ജു കൃപയെ കാണാമെന്ന് സമ്മതിക്കുകയായിരുന്നു. December 4 കൃപയും മഞ്ജുവും നേരിൽ കണ്ടു. നഴ്സ് ആകണമെന്ന തൻ്റെ സ്വപ്നം കൃപ പറഞ്ഞപ്പോൾ മഞ്ജു അവൾക്കൊരു ഓൾ ദി ബെസ്റ്റ് കൊടുത്തു. ഈ വാചകം തനിക്ക് പ്രചോദനമാണെന്ന് പറഞ്ഞാണ് കൃപ മടങ്ങിയത്. അന്നവൾ അതിയായ സന്തോഷവതിയുമായിരുന്നു. മഞ്ജുവിനോടൊപ്പം എടുത്ത ഫോട്ടോയാണ് ഇൻസ്റ്റാഗ്രാമിൽ കൃപ അവസാനമായി പോസ്റ്റ് ചെയ്തത്. താഴെ ഒരു സ്നേഹ സിമ്പലും. ക്യാൻസർ ശ്വാസകോശത്തെ കാർന്നു തിന്നുമ്പോഴും നഴ്സാകാൻ കൊതിച്ചിരുന്നു കൃപ. എല്ലാവിധ സപ്പോർട്ടും കൊടുത്ത് മഞ്ജു വാര്യരും കൂടെ നിന്നു. കല്ലിമേൽ ലാലു ഭവനിൽ ലാലു ചാക്കോയുടെയും മിനിയുടെയും മകളാണ് കൃപ മറിയം ലാലു. മാവേലിക്കര ബിഷപ്പ് ഹോർജസ് HSS പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ്. വലതു കൈയിലുണ്ടായ തടിപ്പിന് ചികിത്സ തേടി നടത്തിയ പരിശോധനയിലാണ് ശ്വാസകോശത്തിൽ ക്യാൻസറാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞത്. ഒരു നല്ല ഗായിക കൂടിയായിരുന്ന കൃപ പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലായിരുന്നു. നഴ്സാകണമെന്ന കൃപയുടെ അതിയായ ആഗ്രഹം ബാക്കിയായി അവൾ ലോകത്തോട് വിട പറഞ്ഞു. അതിൻ്റെ ദുഃഖത്തിലാണ് മഞ്ജു വാര്യരും ഇപ്പോൾ.